Hello friends, ellavarkum sent for CS ലേക്ക് സ്വാഗതം. ഇപ്പ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു കോഡ് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പഠിച്ചു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാർഗറ്റ് മെഷീൻ ആൻഡ് സിമ്പിൾ കോഡ് ജനറേറ്റർ. ടാർഗറ്റ് മെഷീൻ എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കോഡ് ജനറേറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതുമാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ടാർഗറ്റ് മെഷീൻ എന്താണെന്ന് നോക്കാം. നമ്മുടെ കോഡ് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന കോഡ് വർക്ക് ചെയ്യേണ്ട മെഷീനാണ് നമ്മൾ ടാർഗറ്റ് മെഷീൻ എന്ന് പറയുന്നത്. അപ്പോൾ ടാർഗറ്റ് മെഷീനെ കുറിച്ചുള്ള അറിവും അതിനകത്തുള്ള ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റിനെ കുറിച്ചും ഉള്ള ഒരു പ്രീ റിക്വസ്റ്റ്, നേരത്തെ ഉള്ളൊരു മുൻകൂട്ടിയുള്ള അറിവ് എപ്പോഴും ഒരു ഗുഡ് കോഡ് ജനറേറ്റർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ടാർഗറ്റ് മെഷീനകത്ത് മെയിൻ ആയിട്ടുമുള്ളത് ബൈറ്റ് അഡ്രസ്സബിൾ മെഷീൻ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് ഒരു വേർഡ് എന്ന് പറയുന്നത് 4 bytes ചേരുമ്പോഴാണ് ഉണ്ടാവുന്നത്. പിന്നെ അതിനകത്ത് n നമ്പർ ഓഫ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടാവും. പിന്നെ അതിനകത്ത് തന്നെ അഡ്രസ് ഇൻസ്ട്രക്ഷൻസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചു ഫസ്റ്റ് ഓപ്പറേറ്റർ, നെക്സ്റ്റ് സോഴ്സ്, ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതിൽ OP എന്ന് പറയുന്നത് ഓപ്പ് കോഡാണ്, അത് സോഴ്സും ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നതും ഡേറ്റ ഫീൽഡ് ആയിരിക്കും. ഇനി ഇതിനകത്തെന്ന് പറയുന്ന ഓരോ അഡ്രസ്സിങ് മോഡ്സിനും അതിൻ്റെതായ കറസ്പോണ്ടിങ് അസോസിയേറ്റഡ് കോസ്റ്റും ഉണ്ടാവും. ഇനി ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു വാല്യൂവിൻ്റെ കൂടെ തന്നെ ഒന്നുകൂടി ആഡ് ചെയ്യുക. എന്താണ് ആഡ് ചെയ്യേണ്ടത്? നമ്മുടെ സോഴ്സിൻ്റെയും ഡെസ്റ്റിനേഷൻ്റെയും അഡ്രസ്സിങ് മോഡിൻ്റെ കറസ്പോണ്ടിങ് കോസ്റ്റും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ്റെ കോസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് എന്ന് പറയുന്നത് ആ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്തിന് കറസ്പോണ്ടൻ്റ് ആയിരിക്കും. പിന്നെ പറയുന്ന എന്താണ്, മോസ്റ്റ് ഓഫ് ദ മെഷീൻസിനും ഇൻസ്ട്രക്ഷൻസിനും എന്താ, നമുക്ക് മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക എന്ന് പറയുന്നത് ടൈം എടുക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻ്റെ ലെങ്ത് എത്രത്തോളം നമുക്ക് കുറയ്ക്കാമോ അത്രത്തോളം തന്നെ നമുക്ക് സമയം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയവും കുറച്ച് മതിയാകും. അതാണ് നമ്മൾ ടാർഗറ്റ് മെഷീനെ കുറിച്ച് പറയുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ചാൽ ഒരു സിമ്പിൾ കോഡ് ജനറേറ്റർ. അപ്പോൾ നമ്മുടെ ഒരു കോഡ് ജനറേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന 3 address സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ടാർഗറ്റ് കോഡിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കോഡ് ജനറേറ്റിംഗ് അൽഗോരിതം ഉണ്ട് അതിനകത്ത്. അത് ഡിസ്ക്രിപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? രജിസ്റ്റർ കണ്ടൻസിനെയും അതിൻ്റെ ഒരു പേരുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സിനെയും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അൽഗോരിതംസ് ഡിസ്ക്രിപ്റ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. നമുക്കതിനകത്ത് 2 descriptors ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റർ. അപ്പോൾ അതിനകത്ത് രജിസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കറൻ്റ്ലി യൂസ് ചെയ്യുന്ന രജിസ്റ്ററിൻ്റെ കാര്യങ്ങളാണ് അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എക്സിക്യൂഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് രജിസ്റ്റേഴ്സ് എല്ലാം എംറ്റി ആയിരിക്കും. എക്സിക്യൂഷൻ തുടങ്ങി എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നതനുസരിച്ച് രജിസ്റ്റർ ഉപയോഗിക്കേണ്ട ഇൻസ്ട്രക്ഷൻസിൽ വാല്യൂസ് ഫില്ലാവും. ഓക്കെ, ഇനി അഡ്രസ് ഡിസ്ക്രിപ്റ്റർ എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് അഡ്രസ് ലൊക്കേഷനുമായിട്ട് എനിക്ക് വേണ്ട വാല്യൂ എവിടെ ഇരിക്കുന്നു, അത് രജിസ്റ്റർ ആണോ അല്ലെങ്കിൽ അത് മെമ്മറി ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അഡ്രസ് ഡിസ്ക്രിപ്റ്ററിനകത്ത് നമ്മൾ നോക്കുന്നത്. ഇതെല്ലാം സിമ്പിൾ ടേബിളിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നു, ഒരു അൽഗോരിതം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കോഡ് ജനറേഷൻ അൽഗോരിതം, അതിൻ്റെ 4 steps പറയുന്നത്. ഇവിടെ ഞാൻ എക്സിക്യൂഷന് വേണ്ടി എടുത്തിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത് x=YOP(Z). Y എന്നും Z എന്നും പറയുന്നത് 2 operands. OP എന്ന് പറയുന്നത് എനി ഓപ്പറേറ്റർ, ഏതെങ്കിലും ഒരു ഓപ്പറേറ്റർ ആവാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഗെറ്റ് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നു. അതിനെ ഗെറ്റ് രജ് എന്ന് പറയുന്നു. അപ്പോൾ അത് ആദ്യം L എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? YOP(Z) എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് L എന്ന് പറയുന്ന ഒരു ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് ഒരു രജിസ്റ്ററോ ഒരു മെമ്മറി ലൊക്കേഷനോ ആവാം. ഇനി നമുക്ക് അതിനകത്തേക്ക് എന്തിനെ കൊണ്ടുവയ്ക്കാം? Y എന്നും Z എന്നും പറയുന്ന ഓപ്പറാൻസിനെ കൊണ്ടുവയ്ക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അഡ്രസ് ഡിസ്ക്രിപ്റ്ററിനെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? Y എവിടെയാണ് ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്, കറണ്ട് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ Y L നകത്തിരിക്കുന്നു എങ്കിൽ ഓക്കെ, അവിടെയാണല്ലോ നമുക്ക് വേണ്ടത് എക്സ്പ്രഷൻ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇല്ല, Y is not already in L എന്നാണെങ്കിൽ MOVY- എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? Y എന്ന് പറയുന്ന വാല്യൂ, Y യിൽ എന്താണോ ഇരിക്കുന്നത് അതിനെ എവിടേക്ക് കൊണ്ടുവയ്ക്കാനാണ്? L ലേക്ക് കൊണ്ടുവയ്ക്കാൻ. കാരണം L എന്ന് പറയുന്ന ലൊക്കേഷനാണ് നമ്മൾ YOP(Z) എന്ന് പറയുന്ന എക്സ്പ്രഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ Y വെച്ചു,
ഇതിന് അതിനുശേഷം ബാക്കി എന്താണ് ഒ പി ഇസഡ് ഡാഷ് ആ ഇൻസ്ട്രക്ഷനെ നോക്കുക. അപ്പോൾ ഇസഡ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ലൊക്കേഷൻ, ഇസഡ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നു എന്നുള്ള കറണ്ട് ലൊക്കേഷനാണ്. കണ്ടുപിടിച്ചതിന് ശേഷം അത് എൽ അല്ല എന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആ എൽ എന്ന് പറയുന്നതിനകത്തേക്ക് ഈ ഇസഡ് കൂടി കൊണ്ടുവയ്ക്കുക. അതിനുശേഷം എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? എക്സിൻ്റെ അഡ്രസ് ഡിസ്ക്രിപ്റ്റർ അപ്ഡേറ്റ് ചെയ്യുക. എന്ത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? വാല്യൂ ഓഫ് എക്സ് അതിനകത്തുണ്ട്. നമ്മൾ വൈ ഒ പി ഇസഡ് എക്സിക്യൂട്ട് ചെയ്തു, ആ എക്സിക്യൂട്ട് ചെയ്ത വാല്യൂവിനെ എക്സിനകത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് മറ്റെല്ലാ രജിസ്റ്റർ ഡിസ്ക്രിപ്റ്റേഴ്സിൽ നിന്നും എക്സിനെ റിമൂവ് ചെയ്യുക. കാരണം ഓൾറെഡി എക്സിനൊരു വില ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലായിരിക്കാം, പക്ഷേ ഇപ്പോൾ എക്സിന് കറൻ്റ്ലി വൈ ഒ പി ഇസഡ് എക്സിക്യൂട്ട് ചെയ്ത ഒരു വില ഉണ്ട്. ഇനി അടുത്തെന്താണ് പറയുന്നത്? വൈൻ്റെയും ഇസഡിൻ്റെയും കറണ്ട് വാല്യൂസ് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് യൂസേഴ്സ് ഇല്ല എന്നാണ് എങ്കിൽ, അവർ രജിസ്റ്ററിനകത്താണ് ഇരിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യുക? അതിനെ എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പഠിച്ചു ഡെഡ് കോഡ്, ഒരു തവണ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് ആ വേരിയബിൾസ് അല്ലെങ്കിൽ എക്സ്പ്രഷൻ്റെ ആവശ്യമില്ലെങ്കിൽ അതിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞ് വൈയും ഇസഡും ഇനി ആവശ്യമില്ല എന്നാണ് എങ്കിൽ അതിനെ എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രജിസ്റ്റർ ഡിസ്ക്രിപ്റ്ററിനകത്ത് പിന്നീട് ഒരിക്കലും ഇസഡോ വൈയോ ഉണ്ടാവുകയില്ല. ഇനി നമ്മൾ ഗെറ്റ്രെജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിനകത്ത് എൽ എന്ന് പറയുന്നൊരു ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സിൻ്റെ വാല്യൂവിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സിൻ്റെ വാല്യൂ എവിടെ നിന്നാണ് കിട്ടിയത്? വൈ ഒ പി ഇസഡ് എന്ന് പറയുന്നൊരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എക്സിനൊരു വില കിട്ടിയത്. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം വൈ എന്ന് പറയുന്ന വാല്യൂവിനെ രജിസ്റ്ററിനകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് വൈ എന്ന് പറയുന്ന രജിസ്റ്റർ എന്താണ്, മറ്റ് വാല്യൂസ് ഒന്നും ഹോൾഡ് ചെയ്യുന്നില്ല, അതിനകത്ത് വൈ മാത്രമേ ഉള്ളൂ. ഇനി വൈ ലൈവ് അല്ല, വൈ ഇനി യൂസിലില്ല, അതിനകത്ത് മറ്റ് വേരിയബിൾസോ എക്സ്പ്രഷൻസിനോ വൈക്ക് ഇനി വേണ്ട, വൈയെ ഇനി വേണ്ട. ആകെ ഉപയോഗിച്ചത് എക്സ് ഈക്വൽസ് വൈ ഒ പി ഇസഡിനകത്ത് മാത്രമാണ് എന്നാണെങ്കിൽ, ഈ എല്ലിനകത്ത് എല്ലെന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് വൈയുടെ രജിസ്റ്റർ റിട്ടേൺ ചെയ്യുക. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്? വൈയുടെ അഡ്രസ് ഡിസ്ക്രിപ്റ്ററിനെ അപ്ഡേറ്റ് ചെയ്യണം. എന്താണ് പറയേണ്ടത് അവിടെ? എല്ലിനകത്ത് ഇനി വൈയുടെ ആവശ്യം ഇല്ല എന്ന് പറയുക. ഇനി ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് ഫെയിലായി പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എല്ലിനകത്തേക്ക് ഒരു എം ടി രജിസ്റ്റർ സെൻഡ് ചെയ്യുക ഉണ്ട് എങ്കിൽ. ഇനി ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇത് ഫെയിലായിപ്പോയി. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എക്സ് ഹാസ് എ നെക്സ്റ്റ് യൂസ് ഇൻ ബ്ലോക്ക്. എക്സ് എന്ന് പറയുന്ന വേരിയബിൾ മറ്റെവിടെയോ ഉപയോഗിക്കപ്പെടുന്നു. അത് മാത്രമല്ല, ഒ പി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ആ ഒ പി എന്ന് പറയുന്നത് എന്തായിരിക്കാം? ഇൻഡെക്സിങ് ആയിരിക്കാം. ഇനി അതിനകത്തൊരു രജിസ്റ്ററിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ഒക്യുപ്പൈഡ് രജിസ്റ്റർ ആറിൻ്റെ ആവശ്യം ഉണ്ട് എങ്കിൽ, ആറിനകത്തുള്ള വാല്യൂവിനെ എം എന്ന് പറയുന്നൊരു മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം എമ്മിൻ്റെ അഡ്രസ് രജിസ്റ്റർ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. അതിനകത്ത് ഇപ്പോൾ എന്തുണ്ടെന്ന് പറയണം, ആറുണ്ട് എന്ന് പറയണം. എന്നിട്ട് ആ വാല്യൂവിനെ റിട്ടേൺ ചെയ്യണം. ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സും ഉപയോഗിക്കുന്നില്ല, ഇനി അങ്ങനെ ഒരു വേരിയബിളിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ആ എക്സ്പ്രഷൻ്റെ ആവശ്യം ഇല്ല എന്നാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒക്യുപ്പൈഡ് രജിസ്റ്റർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, എക്സ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല എന്നാണെങ്കിൽ, എക്സിൻ്റെ മെമ്മറി ലൊക്കേഷൻ, പുതിയ ഒരു വേരിയബിൾ ലൊക്കേഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ എന്തായിട്ട് സെറ്റ് ചെയ്യുക? എല്ലായിട്ട് സെറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഗെറ്റ്രെജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.